അധികാരത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്ന് വാർത്തകൾ ഒട്ടും കുറവല്ല. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ മാനനഷ്ട കേസിൽ കെ സുധാകരൻ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകാൻ എത്തുന്നുണ്ട്. പുരാവസ്തു ഇടപാടിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഐ ജി ഗുഗ്ലോത്ത് ലക്ഷ്മൺ നൽകിയ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതും ഏറെ പ്രാധാന്യമുള്ള വാർത്തയാണ്. മറ്റൊരു പ്രധാന വാർത്ത, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എസി മൊയ്തീന്റെ ബിനാമികൾക്ക് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബുണ്ട്. രേഷ്മ, ഈ കോടതി വിഷയങ്ങൾ പരിഗണിച്ചാൽ പ്രത്യേകിച്ച് മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണല്ലോ ഈ മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ കെ സുധാകരനെതിരായ ഒരു പരാമർശം നടത്തി അതിൻ്റെ മാനനഷ്ട കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മൊഴി നൽകാൻ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പുരാവസ്തു ഇടപാടിലെ തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഐ ജി ഗുലോത്ത് ലക്ഷ്മൺ നൽകിയ മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് വാർത്തകളെ നോക്കി കാണേണ്ടത്? ലക്ഷ്മിയും, അധികാരത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് തന്നെയാണ് പ്രധാന വാർത്തകൾ ഏറെയും ഇന്നുള്ളത്. ഒന്ന് കോടതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്, കീഴ്ക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കെ സുധാകരൻ മാനനഷ്ട കേസിൽ മൊഴി നൽകാൻ എത്തുന്നുണ്ട്. ഈ കേസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം, സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദനെതിരെ നേരത്തെ മാനനഷ്ട കേസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കെ സുധാകരൻ ഫയൽ ചെയ്തിരുന്നു. ഇതിൻ്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലാണ് കെ സുധാകരൻ മൊഴി നൽകാൻ എത്തുന്നത്. എന്തായാലും ഒരു ഉച്ചയോട് അദ്ദേഹം എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 19-നായിരുന്നു ഈ കേസ് ആദ്യം ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിലും അന്ന് സിറ്റിംഗ് ഉണ്ടായിരുന്നില്ല, തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ മോൺസൺ മാവുങ്കൽ, അതായത് പുരാവസ്തു തട്ടിപ്പ് വിവരനായിട്ടുള്ള മോൺസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പോക്സോ കേസിലെ ഇരയായിട്ടുള്ള പെൺകുട്ടിയെ മോൺസൺ മാവുങ്കൽ പീഡിപ്പിക്കുന്ന സമയത്ത് കെ സുധാകരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററും ഇത്തരത്തിൽ പരാമർശം നടത്തി. തുടർന്നാണ് മാനനഷ്ട കേസ് കെ സുധാകരൻ ഫയൽ ചെയ്തത്. പി പി ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിട്ടുള്ള പി പി ദിവ്യ, ദേശാഭിമാനിയുടെ എഡിറ്ററും ഒപ്പം തന്നെ ഈ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ തുടങ്ങിയവർക്കെതിരെയായിരുന്നു മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഇതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നത്. മറ്റൊന്ന് ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിയായിട്ടുള്ള ഐ ജി ഗുഗ്ലോത്ത് ലക്ഷ്മൺ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി മുൻപാകെ സമർപ്പിച്ചിരുന്നു. ഇതിൽ നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിൽ കഴിയുകയാണ് ലക്ഷ്മൺ. ആ ഇടക്കാല മുൻകൂർ ജാമ്യ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ വാദം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഹർജിമേലുള്ള ഒരു തീർപ്പ് ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കാം. നേരത്തെ കെ സുധാകരനും ഡി ഐ ജി എസ് സുരേന്ദ്രനാണെങ്കിലും സ്ഥിര ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതി അവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ തീർപ്പാക്കിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് നിലപാടാണ് ലക്ഷ്മണിൻ്റെ കാര്യത്തിൽ എടുക്കുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകം. പ്രത്യേകിച്ച് അന്വേഷണമായിട്ട് സഹകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ഹൈക്കോടതി മുൻപാകെ വ്യക്തമാക്കേണ്ടതുണ്ട്. നേരത്തെ ബുധനാഴ്ച, അതായത് ബുധനാഴ്ച, ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിനിടയിൽ ലക്ഷ്മണിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. എന്തായാലും സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ജനം ടി വിയോട് ഐ ജി ലക്ഷ്മൺ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കരുവന്നൂർ, അതെ, ഞാൻ അത് ചോദിക്കാൻ വരികയായിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എ സി മൊയ്തീൻ്റെ കാര്യം, സംശുദ്ധ ജീവിതം നയിക്കുന്ന രാഷ്ട്രീയ നേതാവെന്നൊക്കെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാടി പുകഴ്ത്തുന്നു എന്നുണ്ടെങ്കിൽ പോലും ഇ ഡിക്ക് കൃത്യമായി തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ബിനാമികൾ എന്ന് കരുതുന്നവർക്ക് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സംശുദ്ധ ജീവിതം എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് എ സി മൊയ്തീനെ പാർട്ടി പുകഴ്ത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇ ഡി നടത്തിയ റെയ്ഡിൽ വലിയ രീതിയിലുള്ള അഴിമതി കഥകൾ പുറത്തു വന്നത്. അതായത് എ സി മൊയ്തീന് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായിട്ട് കൃത്യമായി പങ്കാളിത്തമുണ്ട് എന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡി വടക്കാഞ്ചേരിയിലുള്ള മൊയ്തീൻ്റെ വീട്ടിൽ ചൊവ്വാഴ്ചയും ഒപ്പം തന്നെ ബുധനാഴ്ച പുലർച്ചെയുമായിട്ട് റെയ്ഡ് നടത്തിയത്. ഇതിൽ ഏകദേശം 36 വസ്തുവകകൾ കണ്ടുകെട്ടിയിട്ടുള്ളത്, 15 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളാണ് ഇക്കാര്യത്തിൽ ഇ ഡി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും തുടർ നടപടികളും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതായത് എ സി മൊയ്തീൻ്റെ ബിനാമികളെന്ന് സംശയിക്കുന്ന 3 പേരെ ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യും. പി പി കിരൺ, ഒപ്പം തന്നെ റഹീം, ഷിജു എന്നീ 3 പേരാണ് ഈ എ സി മൊയ്തീൻ്റെ ബിനാമികളെന്ന് സംശയിക്കുന്നത്. ഇവരെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തും. അതിനുശേഷം അവരെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും എ സി മൊയ്തീൻ
മൊയ്തീന് നോട്ടീസ് നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇഡി കടക്കുക. നേരത്തെ തന്നെ എ സി മൊയ്തീന്റെ ചില ബന്ധുക്കൾക്ക് ഈ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു സൂചന ഇഡിക്ക് ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വീട്ടിലടക്കം റെയ്ഡ് നടത്തിയത്. ഒപ്പം തന്നെ ഏകദേശം 28 ലക്ഷം രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്ഥിര നിക്ഷേപവും ഇതിനിടയിൽ ഇഡി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും എ സി മൊയ്തീനെതിരായിട്ടുള്ള കുരുക്ക് ഇഡി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എ സി മൊയ്തീന്റെ ബിനാമികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനിരിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും എ സി മൊയ്തീനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിലേക്ക് ഇഡി കടക്കുക. നേരത്തെ സഹകരണ രജിസ്ട്രാർ ഇത്തരത്തിൽ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇടപെടൽ വേണമെന്ന് എ സി മൊയ്തീനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിൽ യാതൊരു തരത്തിലുമുള്ള നടപടികൾ മൊയ്തീൻ സ്വീകരിച്ചിരുന്നില്ല. അത് എ സി മൊയ്തീൻ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ കൃത്യമായിട്ട് പങ്കാളിത്തം ഉള്ളതുകൊണ്ടാണ് എന്നുള്ള ഒരു അനുമാനമാണ് ഇഡിക്കുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് ഇഡി കടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ തൃശൂരിൽ എ സി മൊയ്തീനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സി പി എമ്മും പോഷക സംഘടനകളും കടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അതായത് ഈ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീനെതിരായിട്ടുള്ള ഈ ഒരു ഇഡി നീക്കങ്ങൾ അടക്കം വലിയ രീതിയിൽ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പ്രതിഷേധങ്ങൾ അടക്കം തൃശൂരിൽ നിന്ന് സംഘടിപ്പിച്ചേക്കുമെന്നാണ് സൂചന. എന്തായാലും ഇഡി അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് തുടർ വാർത്തകൾ ആ വിഷയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. തൃശൂരിൽ നിന്ന് പ്രതിഷേധം അടക്കമുള്ള പരിപാടി സംബന്ധിച്ച വാർത്തകളും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വിഷയമാണ് ഈ കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കൊച്ചിയിൽ നിന്നും നൽകാനുള്ളത്. മറ്റൊന്ന്, ഈ മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കൊച്ചിയിൽ നിന്നാണ് ഏറെ കൂടുതൽ വാർത്തകളും ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, മധ്യകേരളത്തിൽ കോടതി ഇടപെടൽ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ രേഷ്മ ബാബു അതാണ് നൽകിക്കൊണ്ടിരുന്നത്.